നമുക്ക് ഈ വീഡിയോയിൽ ഒബ്സർവബിൾ കാനോണിക്കൽ ഫോമിൽ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. y(x)(y)(x) ഈസ് ഈക്വൽ ടു 10(s+4)(s)(s+1)(s+3). അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരാം 10(s+40) പ്ലസ്, ഇവിടെ നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ (s³)(+4s²)(+3s) എന്ന് വരും നമുക്ക്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹയസ്റ്റ് പവർ എന്ന് വരുന്നത് (s³)ആണ്. അപ്പോൾ അത് (s³) ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് (s³) പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? അവിടെ 10(s²)(+40)(s³) എന്ന് വരും. ആൻഡ് ഇവിടെ നമ്മൾ (s³)നെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 1+, ഇവിടെ (s²)ആണ് അപ്പോൾ അതുകൊണ്ട് (4)(s) പ്ലസ്, ഇവിടെ (s) ആണ് അപ്പോൾ അതുകൊണ്ട് അവിടെ (3)(s²) എന്ന് വരും നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ടേമിൽ നിന്നും ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും (s³)നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? ഈ 10(s²)(+40)(s³)(1+4)(s+3)(s²) എന്ന് വരും നമുക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് എന്താ, (y(x)(y)(x) എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ (y(x)(ഇൻറ്റു) ഈ ഒരു ടേം ഡിനോമിനേറ്റർ, അതായത് 1+4(s+3)(s²) ഈക്വൽസ് (u(x)(ഇൻറ്റു) ഈ 10(s²)(+40)(s³) എന്ന് വരും. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. (y(x)(+4)(y)(x)(+3)(y)(x)²) ഈക്വൽസ് 10(u(x)²)(+40)(u(x)²) എന്ന് നമുക്ക് വരും. നമ്മൾ എഴുതിയ ഇക്വേഷനിൽ അവിടെ (y)(x)നെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം നമ്മൾ (rhs)ലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ സൈൻ ചേഞ്ചാവും, പ്ലസ് എന്നുള്ളത് മൈനസും. അപ്പോൾ ആ ടേം കൊണ്ടുവരുമ്പോൾ (-4)(y)(x)(+10)(u(x)²) (-3)(y)(x)²)(+40)(u(x)²) എന്ന് വരും. ഇതിൽ നിന്നിട്ട് നമ്മൾ ഈ 1(s²) വരുന്ന ടേം ഉണ്ടല്ലോ, അത് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതിയപ്പോൾ ഒരുമിച്ച് എഴുതി. അപ്പോൾ അവിടെ എന്ത് എഴുതി? (-4)(y)(x)(+1)²) നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തപ്പോൾ (10)(u(x)-(3)(y)(x) എന്ന് വരും. പ്ലസ് ബാക്കി (40)(u(x)²) എന്ന് പറയുന്നത് നമ്മളടുത്ത് എടുത്ത് എഴുതി. ഇനി ഇതിൽ നിന്നിട്ട് നമുക്ക് ഇവിടെ എല്ലാത്തിലും എസ്സിൻ്റെ ടേം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നിട്ട് മൂന്നിൽ നിന്നിട്ട് നമ്മളൊരു എസ്സിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ (1)(s-4)(y)(x)+(1)(s)(40)(sorry, 10)(u(x)-(3)(y)(x)+(40), ഇവിടെ (s³) ഉള്ളത് (s²) ആയിട്ട് മാറി അവിടെ (u(x)) എന്ന് വരും. ഇവിടെ കോമൺ ആയിട്ട് ആ എസ് പുറത്തേക്ക് എടുത്തുകൊണ്ടാണ് ഇവിടെ (s²) വരാൻ കാരണം. ഇനി ആദ്യത്തെ രണ്ട് ഈ രണ്ട് ടേം ഉണ്ടല്ലോ, ആ രണ്ട് ടേമിലും ഇവിടെ എസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നിട്ടും ഓരോ എസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ (1)(s-4)(y)(x)+ ഇവിടെ (1)(s)നെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 10(u(x)-(3)(y)(x) വരും. ഇവിടെ (40)(s²) ആണ്. അപ്പോൾ നമ്മളെ ഒരു എസ് നമ്മൾ പുറത്തേക്ക് എടുത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? (40)(s)(u(x)) എന്ന് വരും നമുക്ക്. അപ്പോൾ ഇത് മൊത്തം ടേമിനെയാണ് നമ്മൾ എന്താണ് കോമൺ ആയിട്ട് ഒരു 1(s) ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഈ ഒരു ടേം ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫോം ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ മൂന്ന് ടേംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പോൾ അതായത് ഇവിടെ എസ് വരുന്ന ടേം ഉണ്ടല്ലോ, (40)(s)(u(x)). അപ്പോൾ ആ ടേമിനെ നമ്മൾ (x₁)(s) ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അതുപോലെ ഈ മൊത്തം ടേം ഈ 1(s)(10)(u(x)-(3)(y)(x)+(40)(s)(u(x)), അതായത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയുള്ള ഈ ടേം ഉണ്ടല്ലോ, ആ ടേമിനെ നമ്മൾ (x₂)(s) ആയിട്ട് എടുക്കും. ആൻഡ് ഈ മൊത്തം ഇക്വേഷനെ നമ്മൾ (x₃)(s) ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മളത് മൂന്ന് പാർട്സ് ആയിട്ട് നമ്മളവിടെ ഡിവൈഡ് ചെയ്തു നമ്മൾ ഈ ഒരു ഇക്വേഷനെ. അത് നമ്മൾ ഈ എസ്സിൻ്റെ ടേം വരുന്നതനുസരിച്ചിട്ടാണ്. ആദ്യത്തെ ഒരു എസ് വരുന്ന ടേം (x₁)(s) ആയിട്ടും പിന്നീട് വരുന്ന 1(s) ആ ടേം വരുന്നത് (x₂)(s) ആയിട്ട് എടുത്തു. പിന്നെ ഈ പുറത്ത് ഈ 1(s) വരുന്ന ടേം മൊത്തത്തിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ (x₃)(s) ആയിട്ട് എടുക്കുകയാണ് നമ്മൾ.
നമ്മൾ വൈ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഈ മൊത്തം ഇക്വേഷൻ എക്സ് ത്രീ ഓഫ് എസ് ആണല്ലോ. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി വൈ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എക്സ് ത്രീ ഓഫ് എസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? വൈ ഈസ് ഈക്വൽ ടു എക്സ് ത്രീ എന്ന് നമുക്കവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ഇനി ഈ വൈക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എക്സ് ത്രീ എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ ഏതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ 40/s ഇൻറ്റു യു ഓഫ് എസ് എന്ന് പറയുന്നത് എക്സ് വൺ ഓഫ് എസ് ആയിട്ടാണ് നമ്മൾ എടുത്തതല്ലോ. അപ്പോൾ അത് നമ്മളെടുത്ത് ഇവിടെ എഴുതി. ഇനി അതിന് ശേഷം നമ്മളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 യു ഓഫ് എസ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് എന്ന് നമുക്കവിടെ വരും. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുകയാണ്. ഇപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ അവിടെ എന്ത് വരും? ഇവിടെ 40 × u വരും. ഈക്വൽസ് എസ് ഇൻറ്റു എക്സ് വൺ ഡോട്ട് അല്ലേ, അപ്പോൾ ഡെറിവേറ്റീവ് ആണ് നമുക്ക് വരാം എക്സ് വണ്ണിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് വൺ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എക്സ് വൺ ഡോട്ട് ഈസ് ഈക്വൽ ടു 40 u എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതാൻ നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ ഈ ഒരു മൊത്തം ടേമാണ് എക്സ് ടു ആയിട്ട് എടുത്തിരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 1/s 10 × u(x) - 3 y(x) പ്ലസ് നമ്മൾ ഈ 40/u(x) 40/s × u(x) നമുക്ക് എക്സ് വൺ ഓഫ് എസ് നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിനെ പകരം അത് എഴുതി എക്സ് വൺ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ടു ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 10 × u(x) - 3 x(3)(x) അതായത് y(x) എന്ന് പറയുന്നത് ഓൾറെഡി x(3)(x) നമ്മൾ അസൈൻ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അവിടെ 3 x(3)(x) എന്ന് വരും പ്ലസ് എക്സ് വൺ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എക്സ് ടു ഓഫ് എസ്. ഇനി ഇതിന് ശേഷം നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുകയാണ്. ഇവിടെ u(x) എന്നുള്ളത് ui, അവിടെ -3 x(3)(x) എന്നുള്ളത് -3 x(3) ആയി, പ്ലസ് എക്സ് വൺ ഓഫ് എസ് എന്നുള്ളത് എക്സ് വൺ ആയി. ഇനി എസ് ഇൻറ്റു എക്സ് ടു ഓഫ് എസ് ആണ്. അപ്പോൾ അതിനെ ലാപ്ലേസ് എടുക്കും, ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് ആയിരിക്കും വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ എക്സ് ടു ഡോട്ട് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ എക്സ് ടു ഡോട്ട് കിട്ടി. ഇതാണ് ഇക്വേഷൻ ഇവിടെ 10u - 3x(3) + x(1). അപ്പോൾ നമുക്കവിടെ സെക്കൻഡ് ഇക്വേഷൻ നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് എക്സ് ത്രീ ഡോട്ട് കിട്ടണം. എക്സ് ത്രീ ഡോട്ട് കിട്ടാനായിട്ട് ഈ മൊത്തം ഇക്വേഷൻ എന്ന് പറയുന്നത് x(3)(x) എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് എഴുതി x(3)(x) ഈസ് ഈക്വൽ ടു 1/s ഇൻറ്റു -4 y(x) പ്ലസ് നമ്മൾ ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ഒരു ടേം എന്ന് പറയുന്നത് എക്സ് ടു ഓഫ് എസ് ആണ്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മൊത്തം ഈ ടേമിനെ നമുക്ക് എക്സ് ടു ഓഫ് എസ് ആയിട്ട് റീപ്ലേസ് ചെയ്തു നമ്മൾ. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. എസ് ഇൻറ്റു x(3)(x) ഈക്വൽസ് -4 × y(x) എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത് x(3)(x) ആയിരുന്നു. അപ്പോൾ അവിടെ x(3)(x) പ്ലസ് x(2)(x) എന്ന് വരും. ഇനി അവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുകയാണ്. ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ അവിടെ s × x(3)(x) അല്ലേ, അപ്പോൾ അത് ഡെറിവേറ്റീവ് ആയിട്ട് മാറും. അതായത് x(3)(x)= -4 x(3)+x(2) എന്ന് നമുക്കവിടെ കിട്ടി. അപ്പോൾ അവിടെ നമുക്ക് തേർഡ് ഇക്വേഷനും കിട്ടി x(3)ഡോട്ടിൻ്റെ. അപ്പോൾ നമുക്ക് x(1)(x)(2)(x)(3)ഡോട്ട് നമുക്കിവിടെ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഞാൻ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതാണ്. മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എക്സ് വൺ ഡോട്ടിൽ നമുക്ക് മൂന്ന് ടേംസും ഇല്ല, x(1, x(2, x)3 ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ മൂന്ന് ടേമും സീറോ കൊടുത്തു. എക്സ് ടു ഡോട്ട് എന്ന് പറയുമ്പോൾ അവിടെ x(1 - 3x(3) ആണ്. അപ്പോൾ അവിടെ x(2)ൻ്റെ ടേം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ 1, 0, -3. x(3)യുടെ കോഫിഷ്യൻറ്റ് -3 ആയതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ കൊടുത്തു. ആൻഡ് x(3)ഡോട്ട് എന്ന് പറയുന്നത് അവിടെ x(1)ൻ്റെ ടേം ഇല്ല, x(2) ആൻഡ് x(3)യുടെ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ 0, x(2)യുടെ കോഫിഷ്യൻറ്റ് 1 ആൻഡ് x(3)യുടെ കോഫിഷ്യൻറ്റ് -4 അങ്ങനെ കൊടുത്തു. x(1, x(2, x)3 നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് നമ്മൾ കൊടുത്തു. പ്ലസ് അവിടെ യു വരുന്ന ടേം x(1)ഡോട്ടിലും x(2)ഡോട്ടിലാണ്. അപ്പോൾ യുവിൻ്റെ കോഫിഷ്യൻറ്റ് 40 ആയതുകൊണ്ട് അവിടെ ഫസ്റ്റ് ടേം 40 കൊടുത്തു, സെക്കൻഡ് ടേം 10 കൊടുത്തു. ഇനി തേർഡ് ഇക്വേഷനിൽ യു ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ 0 കൊടുത്തു ഇൻറ്റു യു. അപ്പോൾ ഇതാണ് അവിടെ x(.ae(ax)+bu. അപ്പോൾ ഇതാണ് നമ്മൾ ഒബ്സെർവബിൾ എന്താ കാനോണിക്കൽ ഫോമിൽ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ കൺട്രോളബിൾ കാനോണിക്കൽ ഫോം നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ കൺട്രോളബിൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ കൺട്രോളബിളിൻ്റെ മെട്രിക്സ് കിട്ടിയല്ലോ, ABC കിട്ടിയല്ലോ, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. x(.ae(x)+c(u) ആൻഡ് y(b)(x)+du. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ കൺട്രോളബിളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഫോമിലാണ് വരുന്നത്. ആ കൺട്രോളബിൾ മെട്രിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു A മെട്രിക്സും B മെട്രിക്സും നമുക്കവിടെ കിട്ടും. ഇനി എങ്ങനെയാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാൻ നോക്കാം.
ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയിരുന്നു, വൈ ഈസ് ഇക്വൽ ടു എക്സ് ത്രീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. സോ അത് നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ അവിടെ എക്സ് വണ്ണിനും എക്സ് ടുവിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ സീറോ കൊടുക്കാം. എക്സ് ത്രീയുടെ കോഫിഷ്യൻറ്റ് വൺ ആയതുകൊണ്ട് നമ്മളിവിടെ വണ്ണ് കൊടുത്തു, ആൻഡ് സ്റ്റേറ്റ് വേരിയബിൾ നമ്മളിവിടെ താഴേക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കവിടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാം. നമ്മൾ കൺട്രോളബിൾ കാനോണിക്കൽ ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ബി മെട്രിക്സ് ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒബ്സർവബിൾ കാനോണിക്കൽ ഫോമായി നമുക്ക്. അപ്പം ഇങ്ങനെയാണ് നമ്മളവിടെ ഔട്ട്പുട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും എഴുതി. ഇനി അതിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ മൂന്ന് ഇൻറ്റഗ്രേറ്റർ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇൻറ്റഗ്രേറ്ററിലേക്കുള്ള ഇൻപുട്ട് നമ്മൾ എന്താ എക്സ് വൺ ഡോട്ട് കൊടുത്തു, അവിടെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൺ കിട്ടി. അതുപോലെ എക്സ് ഡോട്ട് കൊടുത്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ടു കിട്ടി. ആൻഡ് എക്സ് ത്രീ ഡോട്ട് കൊടുത്തപ്പോൾ നമുക്ക് അവിടെ എക്സ് ത്രീ കിട്ടി നമുക്ക്. ഇനി അത് എക്സ് ത്രീ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, വൈ ഈസ് ഇക്വൽ ടു എക്സ് ത്രീ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സ് വൺ ഡോട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ആ എൻഡിലാണ് നമ്മൾ എക്സ് ത്രീ കൊടുത്തത്. അത് നമുക്ക് ഔട്ട്പുട്ട് എക്സ് ത്രീ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാൻ കാരണം. ഇനി എക്സ് വൺ ഡോട്ട് ഈസ് ഇക്വൽ ടു 40 u അല്ലേ എന്ന് പറയുമ്പോൾ അവിടെ യു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളൊരു 40 കൊടുത്ത് നമുക്കിവിടെ 40 u കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ എക്സ് വൺ ഡോട്ട് എന്ന് പറയുന്നത്. ഇനി എക്സ് ടു ഡോട്ട് ഈസ് ഇക്വൽ ടു എക്സ് വൺ മൈനസ് 3x3 + 10 u ആണ്. അപ്പോൾ എക്സ് വൺ വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പം അതിനുശേഷം നമ്മളവിടെ എന്ത് ചെയ്തു, അവിടെ എക്സ് വണ്ണിൽ നിന്നിട്ട് ഈ 3x3 അതുപോലെ 10 u നമ്മളവിടെ കൊടുത്തു. ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് മാത്രം. ഇനി അതിനുശേഷം നമുക്ക് അടുത്തത് വരുന്നത് എന്താ, എക്സ് ത്രീ ഡോട്ട്. എക്സ് ത്രീ ഡോട്ട് ഈസ് ഇക്വൽ ടു എക്സ് ടു മൈനസ് 4x3 ആണ്. അപ്പോൾ എക്സ് ടു വന്ന് നിൽക്കുന്നത് കൂടിയാണ്. ആൻഡ് എക്സ് ത്രീ നമ്മളിവിടെ ഒരു 4 കൊടുത്തു, എന്നിട്ട് അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്തു. അപ്പോൾ അവിടെ എക്സ് ത്രീ ഡോട്ട് ഈസ് ഇക്വൽ ടു എക്സ് ടു മൈനസ് ഫോർ എക്സ് ത്രീ കിട്ടി. ഇനി നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് ത്രീ. എക്സ് ത്രീ ഈസ് ഇക്വൽ ടു വൈ ആണ്. അപ്പോൾ അത് നമുക്ക് അവിടെ ഔട്ട്പുട്ട് ഇക്വേഷനും നമുക്ക് അവിടെ ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക.